നമസ്കാരം. പിണറായി വിജയന്റെയും മന്ത്രിമാരുടെയും മുൻ മന്ത്രിമാരുടെയും പേരിൽ ലോകായുക്തയിൽ അഴിമതി പരാതികൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കേസുകൾ മറികടക്കാൻ ലോകായുക്തയുടെ അധികാരമില്ലാതാക്കാൻ ഓർഡിനൻസ് പുറപ്പെടുവിച്ച് സംസ്ഥാന സർക്കാർ. ലോകായുക്തയുടെ അധികാരം കുറയ്ക്കാൻ ലോകായുക്ത നിയമത്തിൽ ഭേദഗതിയുമായിട്ടാണ് സംസ്ഥാന സർക്കാർ ഓർഡിനൻസ് കൊണ്ടുവരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഓർഡിനൻസിന് കഴിഞ്ഞ ദിവസം മന്ത്രിസഭായോഗം അനുമതി നൽകി. അംഗീകാരത്തിനായി ഇത് ഗവർണർക്ക് അയച്ചിരിക്കുകയാണ്. ഓർഡിനൻസ് ഗവർണർ അംഗീകരിച്ചാൽ പിന്നെ ലോകായുക്ത നാമമാത്രമാകും. മുഖ്യമന്ത്രിക്കും മന്ത്രി ആർ ബിന്ദുവിനും എതിരായ പരാതി ലോകായുക്തയിൽ നിലനിൽക്കുകയാണ് സർക്കാർ നീക്കം. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ് ഭേദഗതി ചെയ്യാൻ ആഭ്യന്തര വകുപ്പിന് നിർദ്ദേശം ലഭിച്ചത്. ആഭ്യന്തര വകുപ്പ് ഈ ഫയൽ നിയമവകുപ്പിന് കൈമാറുകയായിരുന്നു. ദുരിതാശ്വാസ നിധി തുക വകമാറ്റി എന്ന് മുഖ്യമന്ത്രിക്കെതിരെ ലോകായുക്തയിൽ പരാതി നിലവിലുണ്ട്. അന്തരിച്ച NCP നേതാവ് ഉഴവൂർ വിജയന്റെ മക്കളുടെ വിദ്യാഭ്യാസത്തിന് 25 ലക്ഷം നൽകിയത് അന്തരിച്ച MLA രാമചന്ദ്രൻ നായരുടെ കാറിന്റെ വായ്പ അടയ്ക്കാനും സ്വർണ്ണ പണയ വായ്പ എടുക്കാനും 8.5 ലക്ഷം നൽകിയത് കോടിയേരി ബാലകൃഷ്ണന്റെ സുരക്ഷയിൽ ഉൾപ്പെട്ട പോലീസുകാരൻ അപകടത്തിൽപ്പെട്ടപ്പോൾ കുടുംബത്തിന് 20 ലക്ഷം നൽകിയത് എന്നിങ്ങനെ 3 കേസുകൾ മുഖ്യമന്ത്രിക്കെതിരെയുണ്ട്. കണ്ണൂർ VC ഡോക്ടർ ഗോപിനാഥ് രവീന്ദ്രന് പുനർനിയമനം നൽകണമെന്ന് ശുപാർശ ചെയ്ത് മന്ത്രി ആർ ബിന്ദു ഗവർണർക്ക് കത്തയച്ചത് ചട്ടലംഘനവും സത്യപ്രതിജ്ഞാ ലംഘനവുമാണെന്ന് ആക്ഷേപം ഉയർന്നിരുന്നു. ഇതിനു പിന്നാലെ മന്ത്രി ബിന്ദുവിനെതിരെയും ലോകായുക്തയിൽ കേസ് നിലവിലുണ്ട്. മന്ത്രി ബിന്ദുവിനെയും മുഖ്യമന്ത്രിയെയും രക്ഷിക്കുന്നതിനു വേണ്ടിയാണ് ഇത്ര തിടുക്കപ്പെട്ട് ഇത്തരമൊരു ഓർഡിനൻസ് കൊണ്ടുവരുന്നതെന്ന് കരുതണം. കണ്ണൂർ VC നിയമനവുമായി ബന്ധപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവിനെതിരായ ഹർജി ലോകായുക്തയുടെ പരിഗണനയിലാണ്. ആ കേസ് അന്തിമഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ബിന്ദു രാജിവെച്ചു പോകേണ്ട സ്ഥിതിവിശേഷം ഉണ്ടാകുമെന്ന് കണക്കാക്കുന്നു. ഈ പശ്ചാത്തലത്തിൽ ലോകായുക്തയുടെ എതിരായ വിധി വരുന്നതിനു മുൻപ് ലോകായുക്തയുടെ അധികാരം ഇല്ലാതാക്കാനാണ് പിണറായി സർക്കാർ തിടുക്കപ്പെട്ട ഓർഡിനൻസ് കൊണ്ടുവന്നത്. പൊതുപ്രവർത്തകർക്കെതിരെ അഴിമതി തെളിഞ്ഞാൽ അവർ അധികാര സ്ഥാനത്തിരിക്കാൻ യോഗ്യരല്ലെന്ന് വിധിക്കാൻ പോലും ലോകായുക്തയ്ക്ക് അധികാരമുണ്ട്. ഇത് സംബന്ധിച്ച ലോകായുക്തയുടെ വിധി വിഷയവുമായി ബന്ധപ്പെട്ട അധികാരിക്ക് നൽകണമെന്നും അധികാരി അംഗീകരിക്കണമെന്നുമാണ് നിലവിലെ നിയമം. എന്നാൽ പുതിയ ഭേദഗതി വരുന്നതോടെ ലോകായുക്തയുടെ ഇത്തരത്തിലുള്ള വിധിയിൽ അധികാരസ്ഥാനത്തുള്ളയാളിന് ഒരു ഹിയറിംഗ് കൂടി നടത്തി തള്ളാനാകും. ഒന്നാം പിണറായി സർക്കാർ കാലത്ത് മന്ത്രിയായിരുന്ന KT ജലീലിനെതിരെ ബന്ധുനിയമന വിവാദത്തിൽ ലോകായുക്ത വിധിയുണ്ടായിരുന്നു. KT ജലീൽ അധികാര ദുർവിനിയോഗം നടത്തിയെന്നും മുൻ സ്ഥാനത്ത് തുടരാൻ അർഹതയില്ലെന്നുമായിരുന്നു ലോകായുക്തയുടെ നിരീക്ഷണം. തുടർന്ന് മന്ത്രി രാജിവെച്ചു. ലോകായുക്തയുടെ വിധിക്കെതിരെ KT ജലീൽ സുപ്രീംകോടതി വരെ പോയെങ്കിലും കാര്യമുണ്ടായില്ല. മന്ത്രിയുടെ രാജിക്ക് വരെ ഉത്തരവിട്ട ലോകായുക്തയ്ക്കെതിരെയാണ് ഇപ്പോൾ സർക്കാർ നീക്കം. നന്ദി, നമസ്കാരം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ ലഭിക്കുന്നതായിരിക്കും.